സിനിമാ സീരിയൽ രംഗത്തെയും ഓൺലൈൻ രംഗത്തെയും പുതുപുത്തൻ വാർത്തകൾ അറിയുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്തു വയ്ക്കുക. ജോൺ എബ്രഹാമിനൊപ്പം തിളങ്ങി അനശ്വര രാജൻ. ബോളിവുഡ് സിനിമാ പ്രേമികളുടെ പ്രിയ താരമാണ് നടൻ ജോൺ എബ്രഹാം. അഭിനേതാവിന് പുറമെ നിർമ്മാതാവായും താരം പ്രേക്ഷകർക്ക് മുന്നിലെത്തി. ഇപ്പോഴിതാ മലയാള സിനിമാ നിർമ്മാണത്തിൽ ചുവടുറപ്പിക്കാൻ ഉറങ്ങുകയാണ് ജോൺ എബ്രഹാം. മൈക്ക് എന്ന ചിത്രമാണ് താരം നിർമ്മിക്കുന്നത്. വിഷ്ണുപ്രസാദാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. മലയാളത്തിൻ്റെ അനശ്വര രാജനാണ് നായികയായി എത്തുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലൂടെ ചിത്രത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്ന വേദിയിൽ തിളങ്ങുകയാണ് അനശ്വര രാജൻ. ജോൺ എബ്രഹാം പങ്കെടുത്ത ചടങ്ങിൽ ചുവന്ന സ്കേർട്ടും ഹൈനെക് ടോപ്പുമാണ് അനശ്വര ധരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ചടങ്ങിൻ്റെ മുഖ്യാകർഷണം അനശ്വരയായിരുന്നു. മൈക്കിലെ കഥാപാത്രത്തിനായി മുടി ബോബ് കട്ട് ചെയ്തിരിക്കുന്നതും അനശ്വരയെ കൂടുതൽ മനോഹരിയാക്കി. ചടങ്ങിൻ്റെ വീഡിയോകളും ഫോട്ടോകളും സമൂഹമാധ്യമങ്ങളിൽ തരംഗം സൃഷ്ടിക്കുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ തൻ്റെതായ ഇടം കണ്ടെത്തിയിട്ടുള്ള താരമാണ് അനശ്വര. മലയാള സിനിമയിലെ പുത്തൻ താരോദയമാണ് അനശ്വര രാജൻ. തനി നാടൻ പത്താം ക്ലാസ്സുകാരിയായ ആതിര കൃഷ്ണൻ എന്ന കഥാപാത്രമായി മഞ്ജു വാര്യർക്കൊപ്പം ഉദാഹരണം സുജാത എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറിയ ബാലതാരമാണ് അനശ്വര രാജൻ. കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ സ്വദേശിയായ അനശ്വര രാജന് പിന്നെ കൈനിറയെ സിനിമകളായിരുന്നു അതിന് പിന്നാലെ കിട്ടിക്കൊണ്ടിരുന്നത്. അനശ്വര നായികയായി എത്തിയ ചിത്രമാണ് തണ്ണീർമത്തൻ ദിനങ്ങൾ. ചെറിയ മുതൽ മുടക്കിലൊരുങ്ങിയ ചിത്രം തിയേറ്ററുകളിൽ സ്വന്തമാക്കിയത് വലിയ വിജയമായിരുന്നു. ചിത്രത്തിലെ കീർത്തി എന്ന കഥാപാത്രവും ഏറെ ശ്രദ്ധേയമായിരുന്നു. അതിന് പിന്നാലെയാണ് ആദ്യരാത്രി എന്ന ചിത്രത്തിൽ വേറിട്ട കഥാപാത്രമായി അനശ്വര പ്രത്യക്ഷപ്പെടുന്നത്. ഇതോടെ തമിഴിലും അനശ്വരയുടെ സാന്നിധ്യത്തെപ്പറ്റി അറിയുകയും തൃഷ നായികയാകുന്ന രാംഗി എന്ന ചിത്രത്തിൽ ഒരു മുഴുനീള വേഷം അഭിനയിക്കാൻ അവസരം കിട്ടിയിരിക്കുകയും ചെയ്തു. പിന്നീട് ഗിരീഷ് എ ഡി സംവിധാനം ചെയ്യുന്ന സൂപ്പർ ശരണിയാണ് അനശ്വരയുടെ റിലീസിലുള്ള ചിത്രം. ഇപ്പോഴിതാ ഹോളിവുഡ് താരം മലയാളത്തിൽ ആദ്യമായി നിർമ്മിക്കുന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തിന് ജീവൻ കൊടുക്കാൻ അനശ്വരയ്ക്ക് അവസരം കിട്ടി. നവാഗതനായ രഞ്ജിത്ത് സജീവൻ നായക കഥാപാത്രത്തിൽ എത്തുന്നത് ജെ എ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിലാണ് സിനിമ ഒരുങ്ങുന്നത്. ജിനു ജോസഫ്, അക്ഷയ് രാധാകൃഷ്ണൻ, അഭിറാം, സിനി അബ്രഹാം എന്നിവരും മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ആഷിഖ് അബ്ബർ അലിയാണ് ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. നിലവിൽ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് മൈസൂരിൽ ആരംഭിച്ചു കഴിഞ്ഞു. കട്ടപ്പന, വൈക്കം, ധർമ്മശാല എന്നിവിടങ്ങളാണ് മറ്റു പ്രധാന ലൊക്കേഷനുകൾ. രണദേവ് ആണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. മോഡലിംഗ് രംഗത്തുനിന്നാണ് ജോൺ എബ്രഹാം സിനിമയിലെത്തിയത്. മ്യൂസിക് ആൽബങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു. 2003 ജിസം എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. ഈ ചിത്രത്തിൽ ബിഭാഷ പശുവായിരുന്നു നായിക. അന്നു മുതൽ തന്നെ ജോണും ബിഭാഷയും പ്രണയത്തിലായി. ഇത്രയും കാലമായി പിരിയാതെ നിൽക്കുന്ന പ്രണയ ജോഡികൾ ബോളിവുഡിൽ മറ്റാരുമില്ല. ചിത്രം വൻ വിജയവുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് നിരവധി സിനിമകളാണ് താരത്തിൻ്റെതായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. ബിഭാഷയും ജോണും പിന്നീട് പിരിയുകയും ബിഭാഷയുടെ വിവാഹം കഴിയുകയും ചെയ്തിരുന്നു. സിനിമാ സീരിയൽ രംഗത്തെയും ഓൺലൈൻ രംഗത്തെയും പുതുപുത്തൻ വാർത്തകൾ അറിയുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്തു വയ്ക്കുക.